എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു ഇക്കണോമിക്സിലെ ഗവൺമെന്റ് ബജറ്റും അനുബന്ധ വിവരങ്ങളും എന്ന ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. റീസെൻ്റ് ആയിട്ട് കുറേ എക്സാമുകളിൽ ഈ ഒരു പാഠഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു പാഠഭാഗമാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഒന്ന് നോക്കാം. നമ്മുടെ ചാനലിൽ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടിയും അതുപോലെ ടെൻത്ത് മെയിൻസ് എക്സാമിന് വേണ്ടിയുമുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിലബസിനെ ബേസ് ചെയ്ത് ഇതുവരെ എടുത്തിട്ടുള്ള ഭാഗങ്ങളെല്ലാം സെപ്പറേറ്റ് പ്ലേലിസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കാനായിട്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ആദ്യം തന്നെ ബജറ്റിൻ്റെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സാമ്പത്തിക വർഷത്തേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും അടങ്ങിയ ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് ബജറ്റ്? ഒരു സാമ്പത്തിക വർഷത്തേക്ക് സർക്കാർ പല സോഴ്സസിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വരവുകളും അതുപോലെ സർക്കാരിന് അതിൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ചെലവഴിക്കേണ്ടി വരുന്ന തുകകളും, അതാണ് ചെലവുകൾ, ഇതടങ്ങിയ ഒരു ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ചോദിച്ചിട്ടുണ്ട് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം. അടുത്തതായിട്ട് ബജറ്റിൻ്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് ബജറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സർക്കാർ ഓരോ ബജറ്റും അവതരിപ്പിക്കുമ്പോഴും ആ ബജറ്റിലൂടെ പല ധർമ്മങ്ങളും നിർവഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ധർമ്മങ്ങളാണുള്ളത്. ആദ്യത്തേതാണ് വിനിയോഗ ധർമ്മം അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ ഫങ്ഷൻ. രണ്ടാമത്തേത് വിതരണ ധർമ്മം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ. അതുപോലെ സുസ്ഥിരീകരണ ധർമ്മം, സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ. വിനിയോഗധർമ്മം, വിതരണ ധർമ്മം, സുസ്ഥിരീകരണ ധർമ്മം, ഇങ്ങനെ 3 തരത്തിലുള്ള ധർമ്മങ്ങളാണ് ഒരു ബജറ്റിന് ഉള്ളത്. ആദ്യത്തേത് വിനിയോഗധർമ്മം അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ ഫങ്ഷൻ. പൊതുവസ്തുക്കൾ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ കടമയാണ്. ഇങ്ങനെ എല്ലാ ജനങ്ങൾക്കും പൊതുവസ്തുക്കൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് അതിൻ്റെ വിഭവങ്ങൾ വിനിയോഗിക്കേണ്ടതായിട്ട് വരും. ഇതിനെയാണ് വിനിയോഗധർമ്മം എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട്. പൊതുവസ്തുക്കൾ എല്ലാ ജനങ്ങൾക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അതിൻ്റെ വിഭവങ്ങൾ വിനിയോഗിക്കുന്നതിനെയാണ് വിനിയോഗധർമ്മം അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് വിതരണധർമ്മം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ. ഒരു സ്വതന്ത്ര കമ്പോള സമ്പദ്വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിനകത്തെ ജനങ്ങൾക്കിടയിൽ സമ്പത്തിൻ്റെയും വരുമാനത്തിൻ്റെയും വിതരണത്തിൽ വലിയ അസമത്വമുണ്ടാകും. കുറേ ആളുകൾക്ക് സമ്പത്തും വരുമാനവുമൊക്കെ കൂടുതലായിരിക്കും, കുറേ ആളുകൾക്ക് അത് കുറവായിരിക്കും. അങ്ങനെയൊരു അസമത്വം നിലനിൽക്കുന്നുണ്ടാകും. ഈ അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുമുള്ള നടപടികൾ സർക്കാർ ബജറ്റിലൂടെയാണ് ആവിഷ്കരിക്കുന്നത്. ഇതിനെയാണ് വിതരണധർമ്മം എന്ന് പറയുന്നത്. ഒരു സ്വതന്ത്ര കമ്പോള സമ്പദ്വ്യവസ്ഥയിലുള്ള അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ബജറ്റിലൂടെ ആവിഷ്കരിക്കുന്നതിനെയാണ് വിതരണധർമ്മം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സുസ്ഥിരീകരണ ധർമ്മം. ആദ്യം ബിസിനസ് സൈക്കിളിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ബിസിനസ് സൈക്കിൾ? ഒരു സമ്പദ്വ്യവസ്ഥയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ നിലവാരത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാകും, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. അതിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സൈക്കിളാണ്, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ നിലവാരത്തിൽ ഉയർച്ചകളും താഴ്ചകളും വരും, അതിനെ ബിസിനസ് സൈക്കിൾ എന്ന് വിളിക്കുന്നു. ഈ ബിസിനസ് സൈക്കിളിനെ നിയന്ത്രിച്ചുകൊണ്ട് സമ്പദ്വ്യവസ്ഥയിൽ ഒരു സ്ഥിരത, സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിനുള്ള നടപടികൾ ബജറ്റിലൂടെയാണ് നടപ്പാക്കുന്നത്. ഇതിനെയാണ് സുസ്ഥിരീകരണ ധർമ്മം എന്ന് പറയുന്നത്, സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് സൈക്കിളുകളെ നിയന്ത്രിച്ചുകൊണ്ട് സമ്പദ്വ്യവസ്ഥയിൽ സ്ഥിരത നിലനിർത്തുന്നതിനുള്ള നടപടികൾ ബജറ്റിലൂടെ ആവിഷ്കരിക്കുന്നതാണ് സുസ്ഥിരീകരണ ധർമ്മം. അപ്പോൾ ഒരു ബജറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്, വിനിയോഗധർമ്മം, അതുപോലെ വിതരണധർമ്മം, സുസ്ഥിരീകരണ ധർമ്മം. അടുത്തതായിട്ട് ഗവൺമെൻറ് ബജറ്റിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. കമ്പോണൻസ് ഓഫ് ദ ഗവൺമെൻറ് ബജറ്റ്. അപ്പോൾ ഗവൺമെൻറ് ബജറ്റിനെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്, റവന്യൂ ബജറ്റ് എന്നും ക്യാപിറ്റൽ ബജറ്റ് എന്നും. ഗവൺമെൻറ് ബജറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? റവന്യൂ ബജറ്റും
ക്യാപിറ്റൽ ബജറ്റും. റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ചേർന്നതാണ് റവന്യൂ ബജറ്റ്. റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും കൂടെ ചേരുന്നതാണ് റവന്യൂ ബജറ്റ്. എന്താണ് റവന്യൂ വരുമാനം എന്ന് പറഞ്ഞാൽ? ഗവൺമെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആസ്തികളിൽ കുറവ് വരുത്തുകയോ ചെയ്യാതെ ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനത്തെയാണ് റവന്യൂ വരുമാനം അല്ലെങ്കിൽ റവന്യൂ വരവുകൾ എന്ന് പറയുന്നത്. ഗവൺമെന്റിന് യാതൊരു തരത്തിലുള്ള ബാധ്യതകൾ ഉണ്ടാകാൻ പാടില്ല, അതുപോലെ ഗവൺമെന്റിന്റെ ആസ്തികളിൽ കുറവ് വരാനും പാടില്ല. അങ്ങനെയുള്ള രീതിയിൽ ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനത്തെയാണ് റവന്യൂ വരുമാനം എന്ന് പറയുന്നത്. ഇനി റവന്യൂ വരവുകളെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, നികുതി വരുമാനം അതുപോലെ നികുതിയേതര വരുമാനം. ടാക്സ് റവന്യൂമുണ്ട്, നോൺ ടാക്സ് റവന്യൂമുണ്ട്. അപ്പൊ റവന്യൂ വരുമാനം രണ്ട് രീതിയിലുണ്ട്, നികുതി വരുമാനവുമുണ്ട്, നികുതിയേതര വരുമാനവുമുണ്ട്. ആദ്യം നികുതി വരുമാനം, ടാക്സ് റവന്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നികുതി വരുമാനം എന്ന് പറയുന്നതാണ് ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം. ഗവൺമെന്റ് വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം എന്താണ്? നികുതിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനങ്ങളാണ്. നികുതി അല്ലെങ്കിൽ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ഗവൺമെന്റിലേക്ക് നിർബന്ധമായിട്ടും ഒടുക്കേണ്ട ഒരു തുകയാണ്. എന്നാൽ അത് ഒടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഈ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ലഭിക്കുന്നതുമില്ല. ഇങ്ങനെയുള്ള അടവുകളെയാണ് നികുതി അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത്, നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഈ നികുതിയെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും. ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഈ ഭാഗത്തു നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ടാക്സുകളെ രണ്ടായിട്ട് തിരിക്കുന്നു, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. പ്രത്യക്ഷ നികുതി, ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നികുതിയുടെ ആഘാതവും അതുപോലെ നികുതിയുടെ ബാധ്യതയും ഒരാളിൽ തന്നെ വന്നു ചേരുകയാണെങ്കിൽ അതിനെയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. നികുതിയുടെ ആഘാതവും നികുതിയുടെ ബാധ്യതയും ഒരാളിൽ തന്നെ വന്നു ചേരുകയാണെങ്കിൽ അത്തരം നികുതികളെ പ്രത്യക്ഷ നികുതികൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ മേൽ ഗവൺമെന്റ് ചുമത്തുന്ന നികുതികൾ എന്താണ്? പ്രത്യക്ഷ നികുതികളാണ്, ഡയറക്റ്റ് ടാക്സ് ആണ്. കെട്ടിട നികുതി എന്ന് പറയുന്നത് ഒരു പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. കെട്ടിട നികുതി എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ ഓരോ സാമ്പത്തിക വർഷത്തിലും ഗവൺമെന്റിലേക്ക് നികുതിയായിട്ട് അടയ്ക്കുന്ന തുകയാണ് കെട്ടിട നികുതി എന്ന് പറയുന്നത്. അപ്പൊ കെട്ടിട നികുതി അടയ്ക്കുമ്പോൾ ആ നികുതിയുടെ ബാധ്യതയും ആഘാതവും ഒക്കെ ആർക്ക് തന്നെയാണ് വരുന്നത്? കെട്ടിട ഉടമയ്ക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കെട്ടിട നികുതി എന്താണെന്ന് പറയാം, ഒരു പ്രത്യക്ഷ നികുതിയാണെന്ന് പറയാം. അപ്പൊ കെട്ടിട നികുതി ഒരു പ്രത്യക്ഷ നികുതിയാണ്. അതുപോലെ തന്നെ വരുമാന നികുതി, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് നികുതി, ഗിഫ്റ്റ് നികുതി, ഭൂനികുതി, ഇതെല്ലാം പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കെട്ടിട നികുതി, വരുമാന നികുതി, കോർപ്പറേറ്റ് നികുതി, ഗിഫ്റ്റ് നികുതി, ഭൂനികുതി, ഇവയെല്ലാം എന്ത് തരം നികുതികളാണ്? പ്രത്യക്ഷ നികുതികളാണ്. ഇനി പരോക്ഷ നികുതികൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധന സേവനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതികളെയാണ് പരോക്ഷ നികുതികൾ എന്ന് പറയുന്നത്. അതായത് നികുതികളുടെ ആഘാതവും ബാധ്യതവും ബാധ്യതയും ഒക്കെ ഒരു വ്യക്തിയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല. അപ്പോൾ സാധന സേവനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതികൾ എന്ത് തരം നികുതികളാണ്? പരോക്ഷ നികുതികളാണ്, ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്. ഉദാഹരണമാണ് വിൽപ്പന നികുതി, സെയിൽ ടാക്സ്, അതുപോലെ സേവന നികുതി, സർവീസ് ടാക്സ്, ചരക്കു സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, GST. GST എന്ത് തരത്തിലുള്ള നികുതിയാണെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. അതുപോലെ വിനോദ നികുതി, എന്റർടൈൻമെന്റ് ടാക്സ്, കസ്റ്റംസ് തീരുവ, കസ്റ്റംസ് ഡ്യൂട്ടി, ഇതെല്ലാം പരോക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ്. വിൽപ്പന നികുതി, സേവന നികുതി, ചരക്ക് സേവന നികുതി, വിനോദ നികുതി, കസ്റ്റംസ് തീരുവ, ഇതെല്ലാം പരോക്ഷ നികുതികളാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ടാക്സ് റവന്യൂവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നോൺ ടാക്സ് റവന്യൂ, നികുതി ഏതര വരുമാനത്തെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന് പ്രധാനമായിട്ടും വരുമാനം ലഭിക്കുന്ന ഒരു സോഴ്സാണ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സിൽ കൂടെ മാത്രമല്ല ഗവൺമെന്റിന് വരുമാനം ലഭിക്കുന്നത്, മറ്റ് സോഴ്സസിൽ നിന്നും കൂടെ ഉണ്ട്. അതേതൊക്കെയാണ്? കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന വായ്പകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ. കേന്ദ്ര ഗവൺമെന്റ് വായ്പകളൊക്കെ കൊടുക്കുന്നുണ്ട്, ആ വായ്പകളിൽ നിന്നും ലഭിക്കുന്ന പലിശ എന്ന് പറയുന്നത് ഗവൺമെന്റിനൊരു വരുമാനമാണ്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും ലഭിക്കുന്ന ലാഭവും ലാഭവിഹിതവും,
ഗവൺമെന്റ് ഓരോ സേവനങ്ങൾക്കും ഫീസ് ഈടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫീസുകൾ ഒരു വരുമാനമാണ്. അതുപോലെ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന സഹായക ഗ്രാൻഡുകളും എന്താണ് പ്രധാനപ്പെട്ട വരുമാനമാണ്. അപ്പോൾ നോൺ ടാക്സ് റവന്യൂവിൽ പെടുന്നത് എന്തൊക്കെയാണ്? കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന വായ്പകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ, കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന ലാഭവും ലാഭവിഹിതവും, ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾക്ക് മേൽ ചുമത്തുന്ന ഫീസുകൾ, അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന സഹായക ഗ്രാൻഡുകൾ. അടുത്തതായിട്ട് റവന്യൂ ചെലവുകളെ കുറിച്ച് നോക്കാം. എന്താണ് റവന്യൂ ചെലവുകൾ എന്ന് പറഞ്ഞാൽ, പണം ചെലവഴിക്കുന്നത് വഴി ഗവൺമെന്റിന്റെ ആസ്തികൾ വർദ്ധിക്കുന്നില്ല, അതുപോലെ ബാധ്യതകൾ കുറയുന്നുമില്ല. അങ്ങനെയുള്ള ഗവൺമെന്റ് ചെലവുകളെയാണ് റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്. പണം ചെലവഴിക്കുന്നത് വഴി ഗവൺമെന്റിന്റെ ആസ്തികൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ബാധ്യതകൾ കുറയുകയോ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ചെലവുകളെയാണ് റവന്യൂ ചെലവുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന് ഓരോ ദിവസവും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന എല്ലാ ചെലവുകളെയും ഏത് വിഭാഗത്തിൽ പെടുത്തുന്നു? റവന്യൂ ചെലവുകൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗവൺമെന്റ് ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം, അവർക്ക് കൊടുക്കുന്ന പെൻഷൻ, അതുപോലെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമൊക്കെ ഗവൺമെന്റുകൾക്ക് കൊടുക്കുന്ന ഗ്രാൻഡുകൾ, സബ്സിഡികൾ, ഇതെല്ലാം റവന്യൂ ചെലവുകൾക്ക് ഉദാഹരണമാണ്. റവന്യൂ ചെലവുകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? ഗവൺമെന്റ് ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം, പെൻഷൻ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഗവൺമെന്റുകൾക്ക് കൊടുക്കുന്ന ഗ്രാൻഡുകൾ, സബ്സിഡികൾ, ഇതെല്ലാം റവന്യൂ ചെലവുകളാണ്. ഈ റവന്യൂ ചെലവ് രണ്ട് തരത്തിലുണ്ട്. പദ്ധതി റവന്യൂ ചെലവ്, പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, അതുപോലെ പദ്ധതിയേതര റവന്യൂ ചെലവ്, നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ ചെലവുകളെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. പദ്ധതി റവന്യൂ ചെലവ്, പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിൽ തന്നെയുണ്ട്. ഓരോ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി വരുന്ന റവന്യൂ ചെലവാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പഞ്ചവത്സര പദ്ധതി, പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ചെലവുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കും, ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ചെലവുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെലവുകളാണ് പദ്ധതി റവന്യൂ ചെലവെന്ന് പറയുന്നത്. പദ്ധതി ഏതര റവന്യൂ ചെലവ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഗവൺമെന്റ് വാങ്ങിയിട്ടുള്ള വായ്പകളുടെ പലിശ, അതുപോലെ അടവുകൾ, ദേശരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ചെലവുകൾ, സബ്സിഡികൾ, ദേശരക്ഷയ്ക്കായിട്ട് ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം, പെൻഷൻ, ഇതെല്ലാം പദ്ധതി ഏതര ചെലവുകളിൽ പെടുന്നതാണ്. ഗവൺമെന്റ് വാങ്ങിയിട്ടുള്ള വായ്പകളുടെ പലിശ, അടവുകൾ, ദേശരക്ഷയ്ക്കായി നടത്തുന്ന ചെലവുകൾ, സബ്സിഡികൾ, ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം, പെൻഷൻ, ഇതെല്ലാം പദ്ധതി ഏതര ചെലവുകൾ, നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നതാണ്. അപ്പോൾ റവന്യൂ ചെലവിൻ്റെ കൂടുതൽ ഭാഗവും വരുന്നത് ഏതിലാണ്? നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ്. പദ്ധതി ഏതര റവന്യൂ ചെലവിലാണ് കൂടുതലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ റവന്യൂ ബജറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മൂലധന ബജറ്റ്, ക്യാപിറ്റൽ ബജറ്റിനെ കുറിച്ച് നോക്കാം. മൂലധന ബജറ്റ്, ക്യാപിറ്റൽ ബജറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒരു ഗവൺമെന്റിന്റെ ആസ്തിയെക്കുറിച്ചും അതിൻ്റെ ബാധ്യതയെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് മൂലധന ബജറ്റിനകത്ത് ഉള്ളത്. ഗവൺമെന്റിന്റെ ആസ്തിയുടെയും ബാധ്യതയുടെയും വിവരങ്ങളാണ് മൂലധന ബജറ്റിൽ പ്രതിപാദിക്കുന്നത്. അപ്പം മൂലധന ബജറ്റ് എന്ന് പറഞ്ഞാലും അതിനകത്ത് മൂലധന വരവുകളുമുണ്ട്, മൂലധന ചെലവുകളുമുണ്ട്. മൂലധന വരവുകൾ, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്താണെന്ന് നോക്കാം. ഗവൺമെന്റിനുള്ള ആസ്തികൾ വിറ്റഴിക്കുന്നത് വഴിയും അതുപോലെ ഗവൺമെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കുന്നത് വഴിയും ലഭിക്കുന്ന വരുമാനത്തെയാണ് മൂലധന വരവുകൾ എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ ആസ്തികൾ വിറ്റഴിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ബാധ്യതകൾ ഉണ്ടാക്കുന്നത് വഴിയോ ലഭിക്കുന്ന വരുമാനത്തെയാണ് മൂലധന വരവുകൾ എന്ന് പറയുന്നത്. അതിനുദാഹരണങ്ങൾ എന്തൊക്കെയാണ്? പൊതുജനങ്ങളിൽ നിന്നും ഗവൺമെന്റ് സ്വീകരിക്കുന്ന വായ്പകൾ, ട്രഷറി ബില്ലുകളുടെ വിൽപ്പനയുടെ കേന്ദ്ര ബാങ്കിൽ നിന്നും അതുപോലെ മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകൾ, വിദേശ ബാങ്കുകൾ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും ഗവൺമെന്റ് വാങ്ങുന്ന വായ്പകൾ, ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? മൂലധന വരവിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകൾ വഴി സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ, PF പ്രൊവിഡന്റ് ഫണ്ടിലൂടെ സ്വീകരിക്കുന്ന പണം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം, ഇതെല്ലാം എന്തിൽ പെടുന്നു? മൂലധന വരവിനകത്ത് പെടുന്നതാണ്. അപ്പം മൂലധന വരവിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? പൊതുജനങ്ങളിൽ നിന്നും ഗവൺമെന്റ് സ്വീകരിക്കുന്ന വായ്പകൾ, ട്രഷറി ബില്ലുകളുടെ വിൽപ്പനയിലൂടെ കേന്ദ്ര ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകൾ, വിദേശ ബാങ്കുകൾ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും ഗവൺമെന്റ് വാങ്ങുന്ന വായ്പകൾ,
പോസ്റ്റ് ഓഫീസുകൾ വഴി സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ, പ്രൊവിഡന്റ് ഫണ്ടിലൂടെ സ്വീകരിക്കുന്ന പണം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം, ഇതെല്ലാമാണ് മൂലധന വരവുകൾ. ഇനി മൂലധന ചെലവുകൾ എന്താണെന്ന് നോക്കാം. മൂലധന ചെലവുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ബാധ്യതകൾ കുറയ്ക്കുകയും അല്ലെങ്കിൽ ആസ്തികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ചെലവിനെയാണ് മൂലധന ചെലവ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ ബാധ്യത കുറയ്ക്കും അല്ലെങ്കിൽ ആസ്തികൾ സൃഷ്ടിക്കും, അങ്ങനെയുള്ള ചെലവുകളെയാണ് മൂലധന ചെലവുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഭൂമി, കെട്ടിടം, യന്ത്ര സാമഗ്രികൾ, ഓഹരികൾ, ഇതിലെല്ലാം ഗവൺമെന്റ് നടത്തുന്ന നിക്ഷേപങ്ങൾ മൂലധന ചെലവാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിദേശ രാജ്യങ്ങൾ എന്നിവയ്ക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന വായ്പകൾ, ദേശരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ് ചെലവുകൾ, ഇതെല്ലാം മൂലധന ചെലവുകളുടെ ഭാഗമാണ്. എന്തൊക്കെയാണ്? ഭൂമി, കെട്ടിടം, യന്ത്ര സാമഗ്രികൾ, ഓഹരികൾ, ഇതിൽ ഗവൺമെന്റ് നടത്തുന്ന നിക്ഷേപങ്ങൾ, ഇത് മൂലധന ചെലവുകളാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിദേശ രാജ്യങ്ങൾ, ഇവർക്കെല്ലാം ഗവൺമെന്റ് കൊടുക്കുന്ന വായ്പകൾ മൂലധന ചെലവിൽപ്പെടുന്നു. ദേശരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ് ചെലവുകളും എന്തിൽപ്പെടുന്നു? മൂലധന ചെലവിനകത്ത് പെടുന്നതാണ്. റവന്യൂ ചെലവിനകത്ത് നമ്മൾ പദ്ധതി റവന്യൂ ചെലവ്, അതുപോലെ പദ്ധതി ഏതര റവന്യൂ ചെലവ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മൂലധന ചെലവിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പദ്ധതി മൂലധന ചെലവെന്നും പദ്ധതി ഏതര മൂലധന ചെലവെന്നും. പദ്ധതി മൂലധന ചെലവിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? കേന്ദ്ര പദ്ധതികൾക്കായിട്ട് വേണ്ടി വരുന്ന ചെലവുകൾ, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവുകളെല്ലാം ഈ പദ്ധതി മൂലധന ചെലവാണ്. അതുപോലെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഓരോ പദ്ധതികൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന സഹായങ്ങളുണ്ട്, അതെല്ലാം പദ്ധതി മൂലധന ചെലവുകളാണ്. പദ്ധതി ഏതര മൂലധന ചെലവ് എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിക്കകത്ത് പറഞ്ഞിട്ടില്ലാത്തതും സാമൂഹിക സാമ്പത്തിക പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ ചെലവഴിക്കുന്നതുമായ തുകയാണ് പദ്ധതി ഏതര മൂലധന ചെലവുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞൊന്ന് സമറൈസ് ചെയ്യുകയാണെങ്കിൽ കുറെ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് ബജറ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, റവന്യൂ ബജറ്റ് എന്നും ക്യാപിറ്റൽ ബജറ്റ് എന്നും. അതിൽ റവന്യൂ ബജറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് റവന്യൂ വരവുകളുമുണ്ട്, റവന്യൂ ചെലവുകളുമുണ്ട്. റവന്യൂ വരവുകൾ എന്ന് പറഞ്ഞാൽ നികുതി വരുമാനവും നികുതി ഏതര വരുമാനവും ഉണ്ട്. റവന്യൂ ചെലവുകൾ എന്ന് പറഞ്ഞാൽ പദ്ധതി റവന്യൂ ചെലവും പദ്ധതി ഏതര റവന്യൂ ചെലവുമുണ്ട്. അതുപോലെ ക്യാപിറ്റൽ ബജറ്റിനെ രണ്ടായി തിരിക്കുന്നു, മൂലധന വരവുകളും മൂലധന ചെലവുകളുമാണ് അതിനകത്തുള്ളത്. മൂലധന ചെലവുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പദ്ധതി മൂലധന ചെലവും പദ്ധതി ഏതര മൂലധന ചെലവുമുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതായിട്ട് നമുക്ക് സന്തുലിത അസന്തുലിത ബജറ്റുകളെ കുറിച്ച് നോക്കാം. ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ബജറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു വർഷത്തെ ബജറ്റിനകത്ത് ഗവൺമെന്റ് രേഖപ്പെടുത്തുന്ന എന്താണ്? ഒരു വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം എത്രയാണ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ചെലവ് എത്രയാണ്, അങ്ങനെ പ്രതീക്ഷിത വരുമാനവും പ്രതീക്ഷിത ചെലവുമാണ് ഗവൺമെന്റ് ബജറ്റിനകത്ത് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് ബജറ്റിനെ നമ്മൾ ബാലൻസ്ഡ് എന്നും അൺബാലൻസ്ഡ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. സന്തുലിത ബജറ്റ്, ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പേരിൽ തന്നെയുണ്ട്, ഒരു ബാലൻസ് ഉണ്ട്. ഈ പ്രതീക്ഷിത ചെലവും വരവും തമ്മിലൊരു ബാലൻസ് ഉണ്ട്. ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ പ്രതീക്ഷിത വരുമാനവും പ്രതീക്ഷിത ചെലവും തുല്യമായിരിക്കും, അങ്ങനെയുള്ള ബജറ്റിനെയാണ് സന്തുലിത ബജറ്റ് എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് സന്തുലിത ബജറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ പ്രതീക്ഷിത വരുമാനവും പ്രതീക്ഷിത ചെലവും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അസന്തുലിത ബജറ്റ്, അൺബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ പ്രതീക്ഷിത ചെലവും പ്രതീക്ഷിത വരവും തുല്യമല്ല എങ്കിൽ അങ്ങനെയുള്ള ബജറ്റുകളെയാണ് അസന്തുലിത ബജറ്റ് എന്ന് പറയുന്നത്. അതും ചോദിച്ചിട്ടുണ്ട്. ഈ അസന്തുലിത ബജറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, മിച്ച ബജറ്റ് സർപ്ലസ് ബജറ്റ് എന്നും അതുപോലെ കമ്മി ബജറ്റ് ഡെഫിസിറ്റ് ബജറ്റ് എന്നും. ഇമ്പോർട്ടൻ്റ് ആണ്. അസന്തുലിത ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ പ്രതീക്ഷിത ചെലവും പ്രതീക്ഷിത വരവും തുല്യമായിരിക്കില്ല. ഈ അസന്തുലിത ബജറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, മിച്ച ബജറ്റ് എന്നും കമ്മി ബജറ്റ് എന്നും. മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രതീക്ഷിത ചെലവിനേക്കാളും കൂടുതലായിരിക്കും പ്രതീക്ഷിത വരുമാനം. മിച്ചമായിട്ട് നമുക്ക് വരുമാനമുണ്ട്, സർപ്ലസ് ആണ്, പ്ലസ് ആയിട്ടുണ്ട്, അങ്ങനെ ഓർത്തിരിക്കുക. അപ്പം എന്തായിരിക്കും കൂടുതൽ? വരുമാനം കൂടുതലായിട്ടുള്ള ബജറ്റാണ് മിച്ച ബജറ്റ്.
അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കമ്മി ബജറ്റ്. കമ്മി എന്ന് പറഞ്ഞാൽ കുറവാണ്, ഡെഫിസിറ്റ് ബജറ്റാണ്. അപ്പോൾ എന്തായിരിക്കും? ചെലവായിരിക്കും കൂടുതൽ. ഗവൺമെൻറ്റിൻ്റെ പ്രതീക്ഷിത വരവിനേക്കാൾ കൂടുതലാണ് പ്രതീക്ഷിത ചെലവെങ്കിൽ അങ്ങനെയുള്ള ബജറ്റിനെയാണ് കമ്മി ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനം കൂടുതലായിരിക്കും, കമ്മി ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വരുമാനം കുറവായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് ബജറ്റ് കമ്മിയുടെ അളവുകൾ, മെഷേഴ്സ് ഓഫ് ബജറ്ററി ഡെഫിസിറ്റ് നോക്കാം. അപ്പോൾ ബജറ്റ് കമ്മി ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തെക്കാളും കൂടുതൽ ആ ഗവൺമെൻറ് ചെലവാക്കുമ്പോഴാണ് അവിടെ ബജറ്റ് കമ്മി ഉണ്ടാകുന്നത്. വരുമാനത്തെക്കാളും കൂടുതൽ ചെലവാക്കുമ്പോൾ ബജറ്റ് കമ്മി ഉണ്ടാകുന്നു. ഈ ബജറ്റ് കമ്മി എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. റവന്യൂ കമ്മിയുണ്ട്, ഫിസ്കൽ കമ്മി, അതുപോലെ പ്രാഥമിക കമ്മി, ഇങ്ങനെ പലതരത്തിലുള്ള കമ്മികളുണ്ട്. റവന്യൂ കമ്മി, ഫിസ്കൽ കമ്മി, പ്രാഥമിക കമ്മി, ഇങ്ങനെ പലതരത്തിലുള്ള ബജറ്റ് കമ്മികളുണ്ട്. ആദ്യത്തേതാണ് റവന്യൂ കമ്മി, റവന്യൂ ഡെഫിസിറ്റ്. കമ്മി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, വരുമാനം കുറവാണ്, ചെലവാണ് കൂടുതൽ. അപ്പം റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റവന്യൂ വരുമാനം കുറവായിരിക്കും, റവന്യൂ ചെലവായിരിക്കും കൂടുതൽ. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുമാനത്തേക്കാൾ കൂടുതലാണ് റവന്യൂ ചെലവെങ്കിൽ അതിനെയാണ് റവന്യൂ കമ്മി എന്ന് പറയുന്നത്. റവന്യൂ വരുമാനം കുറവായിരിക്കും, റവന്യൂ ചെലവായിരിക്കും കൂടുതൽ. അപ്പം റവന്യൂ കമ്മിയുടെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ റവന്യൂ കമ്മി ഈക്വൽ റവന്യൂ ചെലവ് മൈനസ് റവന്യൂ വരുമാനം എന്ന് പറയും. ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ ചെലവ് മൈനസ് റവന്യൂ വരുമാനമാണ്. അപ്പോൾ റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന് അതിന്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നടത്താൻ പോലുമുള്ള പൈസ ഇല്ലാതെ വരുന്ന ഒരവസ്ഥയാണ് റവന്യൂ കമ്മി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യും? ഗവൺമെന്റിന് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നടത്താനായിട്ട് കടം വാങ്ങേണ്ടി വരും. അടുത്തതാണ് ഫിസ്കൽ കമ്മി. ഫിസ്കൽ കമ്മി എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ മൊത്തം ചെലവും അതുപോലെ വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഫിസ്കൽ കമ്മി എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഫിസ്കൽ കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തെ മൊത്തം ചെലവ്, മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസ്കൽ കമ്മി എന്താണ്? മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനമാണ് ഫിസ്കൽ കമ്മി. അപ്പോൾ ഈ ഫിസ്കൽ കമ്മി ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെൻറ് മൂന്ന് തരത്തിലാണ് കടം വാങ്ങുന്നത്. ഫിസ്കൽ കമ്മി ഉണ്ടാകുന്ന സമയത്ത് മൂന്ന് തരത്തിൽ ഗവൺമെൻറ് കടം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു ഇക്വേഷൻ ഉപയോഗിച്ച് ഫിസ്കൽ കമ്മിയെ റെപ്രസെൻ്റ് ചെയ്യാം. എന്താണ്? രാജ്യത്തിനകത്തുള്ള അറ്റകടബാധ്യത. രാജ്യത്തിനകത്തുള്ള അറ്റകടബാധ്യത എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്തെ പൊതുജനങ്ങളിൽ നിന്നും വാങ്ങുന്ന കടം. രാജ്യത്തിനകത്തെ പൊതുജനങ്ങളിൽ നിന്നും വാങ്ങുന്ന കടം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യക്ഷ കടമാണ്. അതുപോലെ വാണിജ്യ ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന കടം, അതൊരു പരോക്ഷ കടമാണ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് രാജ്യത്തിനകത്തുള്ള അറ്റകടബാധ്യത. രാജ്യത്തിനകത്തുള്ള അറ്റകടബാധ്യത എന്ന് പറഞ്ഞാൽ രാജ്യത്തിനുള്ളിലെ പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ വാണിജ്യ ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന കടത്തെയാണ് രാജ്യത്തിനകത്തുള്ള അറ്റകടബാധ്യത എന്ന് പറയുന്നത്. അത് പ്ലസ് റിസർവ് ബാങ്കിലെ കടബാധ്യത പ്ലസ് വിദേശത്ത് നിന്നുള്ള കടബാധ്യത, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഫിസ്കൽ കമ്മി എന്ന് പറയാം. കാരണം ഫിസ്കൽ കമ്മി ഉണ്ടാകുന്ന സമയത്ത് രാജ്യം അല്ലെ ഗവൺമെൻറ് മൂന്ന് തരത്തിലുള്ള കടം വാങ്ങുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിനകത്തുള്ള അറ്റകടബാധ്യത പ്ലസ് റിസർവ് ബാങ്കിലെ കടബാധ്യത പ്ലസ് വിദേശത്ത് നിന്നുള്ള കടബാധ്യത, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഫിസ്കൽ കമ്മി. അല്ലെങ്കിൽ എങ്ങനെ പറയാം, മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം എന്ന് പറയാം. ഇനി അവിടെ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ കമ്മി നികത്താനായിട്ട് കടം വാങ്ങും എന്ന് നമ്മൾ പറഞ്ഞു. ആ തുകയും ഫിസ്കൽ കമ്മിയിൽ ഉൾപ്പെടുന്നു എന്ന് ഓർത്തിരിക്കുക. റവന്യൂ കമ്മി നികത്താനായിട്ട് വാങ്ങുന്ന കടം ആ തുകയും എന്തിൽ പെടുന്നുണ്ട്? ഫിസ്കൽ കമ്മിക്കകത്ത് പെടുന്നുണ്ട്. ഇനി പ്രാഥമിക കമ്മി എന്താന്ന് നോക്കാം. പ്രാഥമിക കമ്മി എന്ന് പറഞ്ഞാൽ ഫിസ്കൽ കമ്മിയിൽ നിന്നും അറ്റ പലിശ ബാധ്യതകൾ കുറയ്ക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാഥമിക കമ്മി എന്ന് പറഞ്ഞാൽ ഫിസ്കൽ കമ്മി മൈനസ് അറ്റ പലിശ ബാധ്യതകളാണ്. അറ്റ പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് വിദേശത്തേക്ക് അടച്ച പലിശയും അതുപോലെ വിദേശത്ത് നിന്ന് ഗവൺമെൻറ്റിന് ലഭിച്ച പലിശയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ അറ്റ പലിശ എന്ന് പറയുന്നത്. ഗവൺമെൻറ് വിദേശത്തേക്ക് അടച്ച പലിശയും വിദേശത്ത് നിന്ന് ഗവൺമെൻറ്റിന് ലഭിച്ച പലിശയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് അറ്റ പലിശ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസ്കൽ കമ്മി മൈനസ് അറ്റ പലിശ ബാധ്യതകളാണ് പ്രാഥമിക കമ്മി. ഈ ഫിസ്കൽ കമ്മിയും അറ്റ പലിശ ബാധ്യതകളും ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രാഥമിക കമ്മി പൂജ്യമാവും. അപ്പം അങ്ങനെയും വേണേൽ ചോദിക്കാം, ഫിസ്കൽ കമ്മിയും അറ്റ പലിശ ബാധ്യതയും തുല്യമായിരുന്നാൽ പ്രാഥമിക കമ്മി എന്തായിരിക്കും? പൂജ്യമായിരിക്കും. അടുത്തതായിട്ട് ഫിസ്കൽ നയം, ഫിസ്കൽ പോളിസിയെക്കുറിച്ച് നോക്കാം. ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ്.
അപ്പോൾ ആദ്യം തന്നെ ഒരു കോട്ട് പറയുന്നുണ്ട്, പ്രൊഫസർ ജെ എം കെയ്ൻസിൻ്റെ ഒരു കോട്ടാണ് പറയുന്നത്, മൊത്ത ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ബിസിനസ് സൈക്കിളുകൾക്ക് കാരണമെന്ന് പറഞ്ഞത് പ്രൊഫസർ ജെ എം കെയ്ൻസ് ആണ്. മൊത്ത ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ബിസിനസ് സൈക്കിളുകൾക്ക് കാരണമെന്ന് പറഞ്ഞത് ആരാണ്? പ്രൊഫസർ ജെ എം കെയ്ൻസ് ആണ്. ബിസിനസ് സൈക്കിൾ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ നിലവാരത്തിൽ ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഫിസ്കൽ നയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൊത്ത ഡിമാൻഡിനെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പൊതുചെലവ്, പൊതുകടം, നികുതി നിരക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്തെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നയത്തെയാണ് ഫിസ്കൽ നയം എന്ന് പറയുന്നത്. മൊത്ത ഡിമാൻഡിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പൊതുചെലവ്, പൊതുകടം, നികുതി നിരക്ക് ഇതിനെയെല്ലാം ബന്ധപ്പെട്ട് ഒരു ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നയത്തെയാണ് ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത്. പണപ്പെരുപ്പവും പണച്ചുരുക്കവും ഉള്ള ഫിസ്കൽ നയങ്ങളെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. ഈ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദ്യം ചോദിച്ചതാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അധിക ചോദന അല്ലെങ്കിൽ പണപ്പെരുപ്പം ഉള്ള സമയത്തെ ഫിസ്കൽ നയങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ് ചെലവുകൾ കുറയ്ക്കുക, ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ കുറയ്ക്കുക, ഗവൺമെൻറ് കടം വാങ്ങൽ, പൊതുകടം കുറയ്ക്കുക, ഗവൺമെൻറ് മിച്ച ബജറ്റ് അവതരിപ്പിക്കുക. അപ്പോൾ അധിക ചോദന അല്ലെങ്കിൽ പണപ്പെരുപ്പമുള്ള സമയത്തെ ഫിസ്കൽ നയങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ് ചെലവുകൾ കുറയ്ക്കണം, ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ കുറയ്ക്കണം, കടം വാങ്ങൽ കുറയ്ക്കണം, ഗവൺമെൻറ് മിച്ച ബജറ്റ് അവതരിപ്പിക്കുകയും വേണം. ഇനി ന്യൂന ചോദന പണച്ചുരുക്കമുള്ള സമയത്തെ ഫിസ്കൽ നയങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ് ചെലവ് വർദ്ധിപ്പിക്കണം, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് വർദ്ധിപ്പിക്കണം, പൊതുകടം ഉയർത്തണം, കമ്മി ബജറ്റ് നടപ്പാക്കുക. ന്യൂനചോദന അല്ലെങ്കിൽ പണച്ചുരുക്കമുള്ള സമയത്ത് ഗവൺമെൻറ് ചെലവുകൾ വർദ്ധിപ്പിക്കണം, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് വർദ്ധിപ്പിക്കണം, പൊതുകടം ഉയർത്തണം, കമ്മി ബജറ്റ് നടപ്പിലാക്കണം. അടുത്തത് വിവേചനപരമായ ഫിസ്കൽ നയം, ഡിസ്ക്രീഷണറി ഫിസ്കൽ പോളിസി എന്താന്ന് നോക്കാം. ഫിസ്കൽ നയം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞു പൊതുചെലവ്, പൊതുകടം, നികുതി നിരക്ക് ഇതിലൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങളെയാണ് ഫിസ്കൽ നയം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോധപൂർവമായ ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് വിവേചനപരമായ ഫിസ്കൽ നയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബിസിനസ് സൈക്കിളുകളെ ഒഴിവാക്കിക്കൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് മനഃപൂർവ്വം ഫിസ്കൽ നയം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് വിവേചനപരമായ ഫിസ്കൽ നയം എന്ന് വിളിക്കുന്നത്. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾ, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇടപെടാതെ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വയം പ്രവർത്തിക്കുന്ന ഫിസ്കൽ നയങ്ങളെയാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് മനഃപൂർവ്വം ഇടപെടുകയാണ്, അതാണ് ഡിസ്ക്രീഷണറി ഫിസ്കൽ പോളിസി. അങ്ങനെ മനഃപൂർവ്വം ഇടപെടാതെ സ്വന്തമായിട്ട് സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഫിസ്കൽ നയങ്ങളെയാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് ആനുപാതിക നികുതി, പൊതുചെലവിൻ്റെ ഭാഗമായ തൊഴിലില്ലായ്മ വേതനം. ആനുപാതിക നികുതിയും പൊതുചെലവിൻ്റെ ഭാഗമായ തൊഴിലില്ലായ്മ വേതനവും എന്താണ്? ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് ആണ്. അടുത്തതായിട്ട് പൊതുകടം, പബ്ലിക് ഡെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു കമ്മി ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷിത വരുമാനം കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ കമ്മി ബജറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്, ഒന്ന് നികുതി നിരക്ക് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ കടം വാങ്ങാം, അതല്ലെങ്കിൽ കറൻസി നോട്ടുകൾ പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഈ വഴികളിലൂടെയൊക്കെ കമ്മി നികത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് കടം വാങ്ങിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മി ബജറ്റ് നികത്തുന്നതിന് വേണ്ടി എല്ലാ ഗവൺമെൻറ്റുകളും സ്വീകരിക്കുന്ന ഒരു മാർഗം എന്താണ്? കടം വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പൊതുകടം, പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന കുറച്ച് കോളംസും കൂടെ നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പ്രത്യക്ഷ നികുതി ഏതൊക്കെയായിരുന്നു? കെട്ടിട നികുതി, കോർപ്പറേറ്റ് നികുതി, ഭൂനികുതി. പരോക്ഷ നികുതി ആയിരുന്നത് കസ്റ്റംസ് തീരുവ, സേവന നികുതി, വിനോദ നികുതി. നികുതി വരുമാനത്തിൽ പെടുന്നത് എന്തൊക്കെയാണ്? കോർപ്പറേറ്റ് നികുതി, തൊഴിൽ നികുതി, സ്വത്ത് നികുതി, ഇതെല്ലാം നികുതി വരുമാനങ്ങളാണ്. പിഴകൾ, എക്സ്ചീറ്റുകൾ, ശിക്ഷകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭവിഹിതം, ഇതെല്ലാം നികുതിയേതര വരുമാനമാണ്. ഇനി റവന്യൂ ചെലവുകൾ എന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നൽകുന്ന ഗ്രാൻറ്റുകൾ, ഇത് റവന്യൂ ചെലവുകളാണ്. മൂലധന ചെലവുകൾ എന്ന് പറഞ്ഞാൽ ദേശരക്ഷാ ചെലവുകൾ, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വായ്പകൾ, ഇതെല്ലാം മൂലധന ചെലവുകളാണ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ള കാര്യങ്ങൾ. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്.